നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോജിക് മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. വർക്ക് ഓൺ ടൈമുമായി ബന്ധപ്പെട്ട് മുൻപിൽ നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. അതായത് ഒന്ന് സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതും ഒന്ന് സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കാതെ ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നതാണ്. ഇനി സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ ഫോം എന്ന് പറയുന്നത്, ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഫോംസ് എന്ന് പറയുന്നത്, ഒന്ന് എയ്ക്ക് ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണം, ബിക്ക് ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണമെങ്കിൽ എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്തിരിക്കും, ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇതേ ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് എയ്ക്കും ബിക്കും കൂടി ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണം, എയ്ക്ക് മാത്രം ചെയ്യാൻ ഇത്ര ദിവസം വേണമെങ്കിൽ ബി മാത്രമായിട്ട് ഇത്ര ദിവസം കൊണ്ട് ജോലി ചെയ്തിരിക്കും. ഇത് രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എയ്ക്ക് ഇത്ര ദിവസം, ബിക്ക് ഇത്ര ദിവസം, സിക്ക് ഇത്ര ദിവസമെങ്കിൽ എയും ബിയും സിയും കൂടി എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും എന്ന് മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. ഇനി അതിൽ തന്നെ കുറച്ചുകൂടി റയറായിട്ട് ചോദിക്കാറുള്ള ചോദ്യം, കുറച്ചുകൂടി ടഫായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എ പ്ലസ് ബിക്ക് ഇത്ര ദിവസം വേണം, ബി പ്ലസ് സിക്ക് ഇത്ര ദിവസം വേണം, എ പ്ലസ് സിക്ക് ഇത്ര ദിവസം വേണം എങ്കിൽ എയ്ക്കും ബിക്കും സിക്കും എത്ര ദിവസം വേണ്ടി വരും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സൂത്രവാക്യങ്ങൾ ഒന്നും ഉപയോഗിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായും കമന്റ് ബോക്സിൽ ചോദിക്കുക. കൂടാതെ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ സൂത്രവാക്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കൂടി കാണുക. സോ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. ദിസ് അരുൺ, യു ആർ വാച്ചിംഗ് ലോജിക് മെത്തേൻ ക്രിയേഷൻസ് ആൻഡ് ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശ്രീകന്ധ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും, അളകനന്ദ അതേ ജോലി 60 ദിവസം കൊണ്ട് ചെയ്യും, എന്നാൽ രണ്ടുപേരും ചേർന്ന് ആ ജോലി ചെയ്ത് തീർക്കുവാൻ എത്ര ദിവസമെടുക്കും? അപ്പോൾ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നത്, അളകനന്ദ എന്ന് പറയുന്നത് ശ്രീനന്ദ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. അപ്പൊ ശ്രീനന്ദ ചെയ്യുന്നത് 15 ദിവസം കൊണ്ടാണ്. ഇനി അളകനന്ദ ചെയ്യുന്നത് ആ അതേ ജോലി 60 ദിവസം കൊണ്ട് ചെയ്യും. അളകനന്ദ 60 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ രണ്ടുപേരും ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ്? അപ്പോ സിമ്പിളായി ചെയ്യുന്ന എങ്ങനെ ചോദിച്ചാൽ നമ്മൾ നോക്കേണ്ടത്, 15 കൊണ്ടും 60 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എടുക്കാം. 15 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 60 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഒരുപക്ഷെ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്തവര് ഇതിന്റെ എൽസിഎം എടുക്കുക, 15 60 എൽസിഎം എടുക്കുക. അപ്പൊ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് 15 60 ഹരിക്കാൻ കഴിയുന്ന സംഖ്യ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. 120 ആയിരിക്കും ഒരു സംഖ്യ എന്ന് പറയുന്നത്. 60 തന്നെ എടുക്കാം, അല്ലെങ്കിൽ 120 എടുക്കാം. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടി നമുക്ക് 60 അല്ലെങ്കിൽ 120. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 60 എടുക്കാം, കാര്യം 15 കൊണ്ട് 60 തന്നെ ഹരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 60 എടുക്കാം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, 60 എടുക്കാം. അപ്പോ 15 കൊണ്ടും ഈ തന്നിരിക്കുന്ന 15 കൊണ്ടും 60 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ 60 എടുത്തു, വേണമെങ്കിൽ 120 എടുക്കാം. അപ്പൊ 60 എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ 60 15 കൊണ്ട് ഹരിക്കാം. ഈ കിട്ടിയ സംഖ്യയെ 15 കൊണ്ട് ഹരിക്കുന്നു, നമ്മൾ കിട്ടുന്നത് 4. അതിവിടെ ഇനി 60 60 കൊണ്ട് ഹരിക്കുന്നു, അത് 1. നേരെ താഴെ അല്ല എഴുതുന്നത്, മുകളിൽ എഴുതുക. എങ്ങനെ എഴുതിയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക. 60 15 ഹരിച്ചു 4 എഴുതുന്നു, 60 ഹരിച്ച 1 എഴുതുന്നു. അപ്പൊ എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന ജോലി ആകുമ്പോൾ നമ്മൾ എല്ലാവരും കൂട്ടുക, 4+1 5. 4+1 5 എന്ന് കിട്ടുന്നു. ഇനി സിമ്പിളായി നമുക്ക് ചെയ്യാം, ഈ ഉള്ള സംഖ്യയെ ഈ കിട്ടിയ തുക കൊണ്ട് ഹരിക്കുക, 60 5 12. അതായത് രണ്ടുപേരും ഒരുമിച്ച ജോലി ചെയ്യുന്നത് 12 ദിവസങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ സൂത്രവാക്യങ്ങൾ ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ഇനി ഇതേ ടൈപ്പിലുള്ള ഒരു ചോദ്യം കൂടെ ഒന്ന് നോക്കാം. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ടും രാജു അതേ ജോലി 18 ദിവസം കൊണ്ടും ചെയ്യും, രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ മുഴുമിക്കാൻ എത്ര ദിവസം വേണം? അപ്പൊ നമുക്ക് നോക്കാം, ഇതുപോലുള്ള ചോദ്യം തന്നെയാണ്. രാമു ആറ് ദിവസം കൊണ്ടും രാജു 18 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പൊ നമ്മൾ നോക്കേണ്ട 6 ഉം 18 കൊണ്ട് ഹരിക്കുമ്പോഴേ ഒരു സംഖ്യ എടുക്കുക, നമുക്കറിയാം അത് 18 ആയിരിക്കും. സിമ്പിളായി 18 ആയിരിക്കും 6 ഉം 18 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറയുന്നത്. ഇനി ആ 18 6 കൊണ്ട് ഹരിക്കുക, നമുക്ക് കിട്ടുന്നത് 3. ഇനി ആ 18 15 കൊണ്ട് ഹരിക്കുക, അപ്പൊ നമുക്ക് കിട്ടുന്നത് 1. കൂട്ടുക 4 എന്ന് നമുക്ക് കിട്ടും. അപ്പോ 18 ഈ 18 ബൈ 4 തുകയായ 4. അപ്പൊ ഹരിക്കുമ്പോ നമുക്ക് 4.5. അതായത് 4 ദിവസം കൊണ്ടായിരിക്കും ഇവര് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്ത് തീർക്കുന്നത്. അപ്പോ ഇതാണ്
നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ചോദ്യം കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒരു ജോലി ചെയ്തെടുക്കാൻ അരുണിനും അനുവിനും കൂടി 4 ദിവസം വേണം. ആ ജോലി തീർക്കാൻ അരുണിന് മാത്രം 12 ദിവസം വേണമെങ്കിൽ അനുവിന് ആ ജോലി ചെയ്തെടുക്കാൻ 8 ദിവസം വേണം. അപ്പൊ ചോദ്യത്തിന്റെ മെത്തേഡ് ഒരു മാറ്റമുണ്ട്. ഓരോരുത്തരും ചെയ്തെടുക്കുന്ന ജോലിയല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരാൾക്ക് ചെയ്യാൻ 8 ദിവസം വേണം, അതായത് അരുണിനും അനുവിനും കൂടി 4 ദിവസം വേണം. ആ ജോലി തീർക്കാൻ അരുണിന് മാത്രം 12 ദിവസം വേണമെങ്കിൽ അനു മാത്രം 8 ദിവസം കൊണ്ട് ചെയ്യും. നേരത്തെ ഒരുമിച്ച് 8 ദിവസം കൊണ്ട് ചെയ്യും എന്ന നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഒരുമിച്ച് ചെയ്യുന്ന ജോലി തന്നിട്ടുണ്ട്. അതായത് അരുണും അനു കൂടി ചേർന്ന് ചെയ്യുന്ന ജോലി, അരുൺ പ്ലസ് അനു ഒരുമിച്ച് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ജോലി 4 ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതില് അരുണിന് മാത്രം 12 ദിവസം വേണം. അപ്പൊ അരുണിന് 12 ദിവസം വേണം എങ്കിൽ അനു മാത്രം ഒറ്റയ്ക്ക് 8 ദിവസം കൂടി ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യാനുള്ളത് നേരത്തെ അതേ മെത്തേഡ് തന്നെയാണ്. നോക്കുക, 4 12 ഹരിക്കാൻ പൂർണ്ണമായ സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. നമുക്കറിയാം 10 കൊണ്ട് 2 ഹരിക്കാം, അല്ലെങ്കിൽ 4 12 കൊണ്ട് നമുക്ക് 12 ഹരിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് 12 ഭാഗം 4, അത് 3. 12 ഭാഗം 12, അതായത് 1. നമ്മൾ നേരത്തെ ഒരുമിച്ചുള്ള ജോലി കണ്ടുപിടിക്കാനായിട്ട് കൂട്ടുകയാണ് ചെയ്തതെങ്കിൽ ഒരാൾ മാത്രം ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ കുറഞ്ഞില്ല. 3 - 1 = 2 എന്ന് പറയുന്നത് 2, 3 - 1 = 2 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 12 ഹരിക്കുന്നു 12/2, 12/2 = 6. അതായത് അനു 6 ദിവസം കൊണ്ടായിരിക്കും ഈ ജോലി ചെയ്തിരിക്കുന്നത്. അതായത് ഒരുമിച്ചുള്ള ജോലി കണ്ടുപിടിക്കാൻ കൂട്ടുകയും ഒരാൾ മാത്രം ചെയ്ത് കണ്ടുപിടിക്കാൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതുപോലുള്ള ചോദ്യം കൂടെ നോക്കിയതിനു ശേഷം അടുത്ത മെത്തേഡിലേക്ക് പോകാം, അടുത്ത മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എയും ബിയും ഒന്നിച്ച് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. എ ഒറ്റയ്ക്ക് അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും. ബി ഒറ്റയ്ക്ക് ആ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ ഇതുപോലെ ചോദ്യം തന്നെയാണ്. എയും ബിയും ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. എ ഒറ്റയ്ക്ക് ആ ജോലി 18 ദിവസം കൊണ്ട് തീർക്കുന്നു എങ്കിൽ ബി ഒറ്റയ്ക്ക് 8 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ നോക്കാം, 12 ഉം 18 ഉം നമുക്ക് നേരത്തെ കോളം എടുക്കാൻ പറ്റുന്നില്ല. 12 ഉം 11 ഉം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് നോക്കുക, അത് 36 ആണെന്ന് പെട്ടെന്ന് കിട്ടും. 36, അതായത് 12 ഉം ഹരിക്കാൻ പറ്റും, 18 ഉം ഹരിക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. 36/12 = 3, 36/18 = 2. അപ്പൊ ഒരാൾ മാത്രം ചെയ്യുന്ന ജോലിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുറയ്ക്കുക, 3 - 2 = 1, 3 - 2 = 1 എന്ന് കിട്ടും. ഇനി നമുക്ക് 36/1, അതായത് 36 തന്നെയാണ്. ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യുന്നത് 36 ദിവസം കൊണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഇനി അടുത്തൊരു മോഡലാണ്, ഇനി വേറെ തരത്തിലുള്ള മോഡൽ ചോദ്യമാണ്. അതെന്താണ്? പി ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു. അതേ ജോലി ക്യൂവിന് തീർക്കാൻ 4 ദിവസവും ആറിന് 6 ദിവസവും വേണം എങ്കിൽ പിയും ക്യൂവും ആറും 3 പേരും കൂടി ആ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത 3 പേര് ചെയ്യുന്ന ജോലിയാണ്. 3 പേര് ചെയ്യുന്ന ജോലി ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് നോക്കാം. പിക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ടും, ക്യു ആ ജോലി 4 ദിവസം കൊണ്ടും, ആ ജോലി 6 ദിവസം കൊണ്ടും തരും എങ്കിൽ 3 പേര് ഒരുമിച്ച് 8 ദിവസം കൊണ്ട് തരും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. നമുക്ക് നോക്കാം, 12, 4, 6. 12 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 24 ആണ്. അങ്ങനെ ഇതെല്ലാം കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഹരിക്കുക, 24/12 = 2, 24/4 = 6, 24/6 = 4. 3 പേരും ഒരുമിച്ചുള്ള ജോലി ആയതുകൊണ്ട് നമുക്കിത് കൂട്ടുക, 6 - 4 = 10, 2 = 12 എന്ന് കിട്ടും. അതായത് 24/12 = 2. അതായത് 3 പേരും കൂടി ചേർന്ന് ജോലി ചെയ്താൽ 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇതാണ് 3 പേർ ചെയ്യുന്ന ജോലി. 3 പേർ ചെയ്യുന്ന ജോലിയുടെ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഒരു ടാപ്പ് തുറന്നാൽ ഒരു ടാങ്ക് 2 മിനിറ്റ് കൊണ്ട് നിറയും. മറ്റൊരു ടാപ്പ് തുറന്നാൽ അതേ ടാങ്ക് 4 മിനിറ്റ് കൊണ്ട് നിറയും. മൂന്നാമതൊരു ടാപ്പ് തുറന്നാൽ ആ ടാങ്ക് 6 മിനിറ്റ് കൊണ്ട് നിറയുമെങ്കിൽ ഈ 3 ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ആ ടാങ്ക് 8 മിനിറ്റ് കൊണ്ട് നിറയും. അപ്പൊ ഇത് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ജോലിക്ക് പോലെ ടാപ്പിന്റെ ആ സ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ സെയിം ടൈപ്പാണ്. നമുക്ക് നോക്കാം, ഒരു ടാപ്പ് തുറന്ന് ഒന്നാമത്തെ ടാപ്പ് തുറക്കുമ്പോൾ 2 മിനിറ്റ് കൊണ്ടും, രണ്ടാമത്തെ ടാപ്പ് തുറക്കുമ്പോൾ 4 മിനിറ്റ് കൊണ്ടും, മൂന്നാമത്തെ ടാപ്പ് തുറക്കുമ്പോൾ 6 മിനിറ്റ് കൊണ്ടുമാണ് നിറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ 3 ഒരുമിച്ച് തുറന്നാണ് ചോദ്യം. നമുക്ക് 2, 4, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ 12 ഉണ്ട്. ഇനി നമുക്ക് ഹരിക്കുമ്പോൾ 12/2 = 6, 12/4 = 3, 12/2 = 6 = 2. 3 ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടും, 6 - 3 = 9, 2 = 11 എന്ന് നോക്കുക.
സിസ്റ്റം മോളിൽ കൊണ്ടുവരുന്നു, നമ്മൾ ഹരിക്കുന്ന സംഖ്യയാണ് അതിന് നമ്മൾ താഴ്ത്തുന്നത്, ഒന്ന് ഒന്ന് ബൈ പതിനൊന്ന്. ഇത്രയും ദിവസം ഇത്രയും സമയം കൊണ്ടായിരിക്കും മൂന്ന് ടാങ്ക് ഒരുമിച്ച് പറഞ്ഞാല് ആ ടാങ്ക് നിറയും. അടുത്ത ഇതേ തരത്തിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു മോഡൽ ചോദ്യം കൂടി നമുക്കൊന്ന് എഴുതിയിടണം. എയും ബിയും കൂടി ജോലി പത്ത് ദിവസം കൊണ്ടും ബിയും സിയും കൂടി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും എയും സിയും കൂടി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ എയും ബിയും സിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോ ഒരു ചെറിയൊരു പ്രത്യേകത ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. എയും ബിയും കൂടി ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് തീർക്കും, ബിയും സിയും കൂടി ആ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും, എയും സിയും കൂടി ആ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട്. അങ്ങനെയെങ്കിൽ എയും ബിയും സിയും കൂടി ചെയ്യുന്ന സമയം എത്രയാണെന്ന ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, സാധാരണ പോലെ ചെയ്ത് തുടങ്ങാൻ നമുക്ക് പത്ത് കൊണ്ടും പതിനഞ്ച് കൊണ്ടും പന്ത്രണ്ട് കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ, അത് നമുക്ക് അറുപതായിട്ട് എടുക്കാം. അറുപതാണ് പറ്റാത്തവരെ എൽസിയും തന്നെ എടുത്ത് നോക്ക്, എൽസി എടുത്ത് നോക്ക് ചെയ്യാം. അപ്പൊ അറുപത് ബൈ പത്ത് ആറ്, അറുപത് ബൈ പതിനഞ്ച് നാല്, അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച്. നമ്മൾ എപ്പോഴത്തെ പോലെ കൂട്ടുക, കൂട്ടുമ്പോൾ ആറ് നാല് പത്തഞ്ചും പതിനഞ്ച്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അറുപത് ബൈ പതിനഞ്ച്, നമ്മൾ ആൻസർ നാലെന്ന് എഴുതും. നമ്മൾ ആൻസർ നാലെന്ന് എഴുതാൻ പോകുന്നത്, പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക് നമുക്കുണ്ടാവും, ആൻസർ നാലായിരിക്കില്ല. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചോദ്യങ്ങൾക്കകത്ത് എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് സി, അതായത് എല്ലാ ലെറ്റേഴ്സും, അതായത് ഈ പറയുന്ന എല്ലാ ലെറ്റേഴ്സും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ, അതായത് എ എ ബി ബി സി സി, അപ്പൊ ഓരോ ലെറ്റേഴ്സും രണ്ട് പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെ ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അതായത് എട്ട് ദിവസം കൊണ്ടായിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പൊ ഇത് കൂടി ഓർത്ത് വയ്ക്കുക, എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് സി, അതായത് രണ്ട് പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ കിട്ടിയ ആൻസറിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ എഴുതുക, അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഒന്നുകൂടി നമുക്ക് നോക്കാം, എയും ബിയും കൂടി ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും ബിയും സിയും പതിനഞ്ച് ദിവസം കൊണ്ടും എയും സിയും ആ ജോലി ഇരുപത് ദിവസം കൊണ്ടും തരും, എയും ബിയും സിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തരും? ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, എ പ്ലസ് ബി, എയും ബിയും കൂടി പന്ത്രണ്ട് ദിവസം കൊണ്ടും ബിയും സിയും കൂടി പതിനഞ്ച് ദിവസം കൊണ്ടും എയും സിയും കൂടി ഇരുപത് ദിവസം കൊണ്ട് ജോലിച്ച് തരും, എങ്കിൽ എയും ബിയും സിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തിരുന്ന ചോദ്യം നമുക്ക് നോക്കാം. ഇരുപതും പതിനഞ്ചും അറുപതും, നമുക്ക് ഇരുപതുമാണ്, അപ്പൊ നമുക്ക് അറുപത് തന്നെ എടുക്കാം. അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച്, അറുപത് ബൈ പതിനഞ്ച് നാല്, അറുപത് ബൈ ഇരുപത് മൂന്ന്, കൂട്ടുന്നു അഞ്ച് നാല് ഒമ്പത്, മൂന്ന് പന്ത്രണ്ട്. നമ്മൾ ചെയ്യും അറുപത് ബൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് അഞ്ചാണ്, പക്ഷെ ഓരോന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അഞ്ച് ഇൻറ്റു രണ്ട്, അതായത് പത്ത് ദിവസം കൊണ്ടായിരിക്കും ഈ ജോലി ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ സൂത്രവാക്യങ്ങളും ചെയ്തിരുന്നു, സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കാതെ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അതിനേറ്റവും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ വീഡിയോ നന്നായിട്ട് കാണുക. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ലീവിങ് ആൻഡ് ജോയിനിങ് ആണ്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകുതിയാകുമ്പോൾ ഒരാൾ, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരാൾ പോകുന്നു, അതിനുശേഷം മറ്റേ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കുന്നു, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുന്നു, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലിവിങ് ജോയിനിങ്, അതായത് ഒരാൾ വരികയും പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള വർക്ക് ആൻഡ് ടൈമിലും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അതുവരെയും ബൈ.